ഓർത്തഡോക്സുകാർ ഏത് സഭയിൽ നിന്നും വന്നവരാണ്? മെത്രാൻമാർ ശപിച്ചാൽ ആ ശാപം ഏൽക്കുമോ? ഈ അമ്മച്ചിയുടെ വാക്കുകൾ കേൾക്കാം. ഇത് സുനിൽ മാത്യു അല്ലേ? അതെ. ഞാൻ ഇവിടെ ബാംഗ്ലൂരിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ വീഡിയോ മിക്കതും ഞാൻ കാണാറുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഈ ഓരോരുത്തരുടെ ഇടയ്ക്ക് നടക്കുന്ന ഈ രഹസ്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാനുള്ള കറേജ് നിങ്ങൾക്ക് ദൈവം തരുന്നതാണ്. നിങ്ങളൊന്നും പേടിക്കണ്ട, പലരുടെയും പ്രാർത്ഥനയുണ്ട് നിങ്ങൾക്ക്. എനിക്ക് ഒരു കാര്യം പറയാനുള്ള എന്നാന്ന് വെച്ചാൽ, ഇവർ ഈ 1934 സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ആ പേപ്പർ ഉണ്ടല്ലോ, അതിന് വെറും പേപ്പർ എന്നേ പറയാനൊക്കെ ഉള്ളു. അതിന് ഒരു സിനഡിന്റെ കോപ്പി എന്ന് പറയാനുള്ള അർഹതയില്ല. ഒന്നാമത്തെ കാര്യം രജിസ്ട്രേഷൻ ഇല്ല. രജിസ്ട്രേഷൻ ഉള്ള കോപ്പി അവരെന്തെടുത്തിരിക്കുന്നോ? അത് ഈ കോട്ടയത്താണ്, ഈ മട്ടക്കുന്ന് തിരുമേനിയുടെ വീടും കോട്ടയാണല്ലോ. അപ്പൊ അവിടെ ആ തിരുമേനിയുടെ ബ്രദർ ഒരാള് ഒരു ചെറിയാമ്മക്കീലുണ്ടായിരുന്നു. ആ ചെറിയാമ്മക്കീലും പിന്നെ വേറൊരാളും രണ്ടുപേരും ഈ കണ്ണൻദേവൻ കമ്പനിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതും കോട്ടയത്തുള്ള ഒരു മാർത്തോമാക്കാരനാണ്. അദ്ദേഹത്തിന്റെ പേര് ജോസഫ് എന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോ അവർ തമ്മിൽ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. ആക്ച്വലി ഹി മേ ബി അക്കൗണ്ടന്റ്. തിരുമേന ഈടെ ഈ ആളെ വിളിച്ച് വളരെ സീക്രട്ട് എന്ന് വെച്ചാൽ വളരെ സീക്രട്ട് ആയിട്ട് വെച്ചോണ്ട് ടൈപ്പ് ചെയ്യിച്ചു. ടൈപ്പ് ചെയ്യിച്ചപ്പോ ആ ഒറിജിനൽ കോപ്പി മുഴുവൻ ഇവർ തിരുത്തിയതാണ് ഇപ്പൊ അവര് രജിസ്ട്രേഷൻ ഇല്ലാതെ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഈ പേപ്പർ. ആ ആള് ജീവിച്ചിരിപ്പില്ല. തെളിവില്ലാതെ പറയാൻ അത് ശരിയാണ്, തെളിവില്ലാതെ നമുക്കിപ്പോ പറയാനൊക്കെയല്ല. ഈ പക്ഷപരമാർത്ഥം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ വീട്ടുകാർക്കറിയാം, അദ്ദേഹത്തിന്റെ മകനും മകൾക്കും അറിയാം, ഭാര്യക്കറിയാമായിരുന്നു. ഭാര്യയെ മരിച്ചുപോയി. പക്ഷെ ഈ മകനും മകളും ഒന്നും ഇതിനായിട്ട് മുമ്പോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് മാർത്തോമക്കാരാണ്. അതാണ് അവര് ഈ ആ ഒറിജിനൽ കോപ്പി മുഴുവൻ അവര് വെട്ടും തിരുത്തും ചെയ്തിട്ടുണ്ട്. അല്ലാതെ അതിനകത്ത് പാത്രിക്കേസ് ബാബായെ അംഗീകരിക്കുകയല്ലാന്നില്ല. പാത്രിക്കേസ് ബാബായെ പിന്നെ ആത്മീയ പിതാവായിട്ടും കാതോലിക്ക ബാബായെ ഭൗമീയ പിതാവ് എന്ന് തന്നെ അല്ല, അധ്യക്ഷ സഭാ അധ്യക്ഷനായിട്ടും കാതോലിക്ക ബാബായെ ഭൗമീക അധ്യക്ഷനായിട്ടും എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഇവർ ഈ പറയുന്ന പോലെ ഒന്നുമല്ല. പിന്നെ വേറെ എനിക്ക് രണ്ടുമൂന്ന് കാര്യം പറയാനുള്ളത്, ഈ പരിമല തിരുമേനി, ആ പരിമല തിരുമേനി പിന്നെ പരിശുദ്ധ പാത്രക്കേസ് ബാബായാൽ കൈവെപ്പ് വെച്ചതാണ്. കൈവെപ്പ് വെച്ച തിരുമേനി അന്ന് ഈ ബാബാ കക്ഷി മാത്രമേ ഉള്ളൂ, മെത്രാൻ കക്ഷി ഇല്ല, കക്ഷിയേ ഉള്ളൂ. അതായത് ഞാനിപ്പോഴും ഓർക്കുന്നു, ബാബു പോൾ ഒരിക്കൽ ഞങ്ങളുടെ പള്ളി വന്ന് പ്രസംഗിച്ചപ്പോൾ പരിമല തിരുമേനിയുടെ കാലത്ത് ഈ കക്ഷിയൊന്നും ഇല്ലായിരുന്നു, അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും ഇന്ന് സംഭവിക്കുകയല്ലായിരുന്നു എന്ന് പ്രസംഗിച്ചു. അങ്ങനെയാണ് ബാബ ആ പള്ളിയിൽ പോയി കബറിടം കണ്ടിരുന്നത്. ആ പരിസരത്തിന്റെ കബറിങ്ങൾ വീഴുന്ന വിശ്വാസികളുടെ പിന്നെ കാശുകളുണ്ട്. ആ പരിശുദ്ധന്റെ വിശ്വാസത്തിന് എതിരായിട്ടുള്ള കേസുകൾക്കല്ലേ ആ നല്ല പരിശുദ്ധമായ പൈസ വരിക്കാനേ ബാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയായിട്ട് ഇങ്ങനെ ഓരോന്നും പറയുന്നു. പിന്നെ വേറൊരു ഞാൻ ഇന്നലെയും കൂടി ഒരു അച്ഛൻ പ്രസംഗിച്ചല്ലോ കോനാട്ട്. സത്യം പറഞ്ഞാൽ കോനാട്ട് മൽപ്പാട് എന്നൊക്കെ കേട്ടാല് വളരെ റെസ്പെക്റ്റ് ആയിരുന്നു. ഞാനും ഒരു അച്ഛന്റെ മകളാണ്. എന്നിട്ട് വളരെ വളരെ റെസ്പെക്റ്റോട് കൂടിയാണ് കോനാട്ടെന്നല്ല വീട്ടുപേര് തന്നെ കേട്ടോണ്ടിരുന്നത്. ആ അച്ഛൻ പറഞ്ഞത് എന്താണ്, കാതോലിക്ക ബാബാന 10 ദിവസം മുമ്പേ ഉപവാസവും പ്രാർത്ഥനയും ആയിട്ടിരുന്നു. സാധാരണഗതിയിൽ അത് ചെയ്യുന്നവർ ചെയ്യുന്നത് ഞാനിപ്പോ ഈ പദത്തിന് പോകുമ്പോ എനിക്ക് അതിനെ വേണ്ട തരത്തിന് ചെയ്യുവാനുള്ള കഴിവ് തരണമേ ദൈവമേ എന്നായിരിക്കുമല്ലോ. അതിന് പകരം അദ്ദേഹം എന്നാ ചെയ്തത്, ആ പരിമല പള്ളിയിലെ പെരുന്നാളിന്റെ അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ അദ്ദേഹം കേട്ടതിന് ശേഷം അതിന്റെ മുഖം കണ്ടാലേ ഞാൻ ആ വീഡിയോ കാണുകയില്ല. അത്രയ്ക്ക് എനിക്കൊരു സങ്കട. നല്ലൊരു സ്ഥാനത്ത് കയറി അങ്ങനെ ഇരിക്കുന്ന ഒരാള് ഈ കർത്താവിന്റെ ശരീരവും രക്തവുമാകുന്ന വീഞ്ഞിനെയും വീഞ്ഞും വെള്ളവും അപ്പോൾ നമ്മൾ വെറും ഗോതമ്പപ്പാണ്,
അത് ഇവരുടെ പ്രാർത്ഥന കൊണ്ട് ശുദ്ധീകരണം കൊണ്ടാണ് കർത്താവിന്റെ ശരീരവും രക്തവും വാഴുന്നത്. അതിനെ എല്ലാ രക്തവും ശരീരവും അല്ലാക്കിക്കൊണ്ട് വാഴ്ത്തി വെച്ചേച്ചുമല്ലേ ആ തിരുമേനി അന്ന് പ്രസംഗിച്ചത്. ആക്രമക്കാരില്ലാതെ വരണമെന്ന് ഇദ്ദേഹം എന്നതാ പിന്നെ പ്രാർത്ഥിച്ചത്. ഇദ്ദേഹം പ്രാർത്ഥിച്ചത് എനിക്ക് ഈ പത്ത് പള്ളിയും കൂടെ പിടിക്കാനുള്ള കഴിവ് തരണേ, ഞാൻ ആ സ്ഥാനത്ത് കയറിയിട്ട് പിടിക്കണമെന്നാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ ഇവർ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അത് ദൈവത്തിന്റെ ശരീരവും രക്തവും ആകുക. അതുപോലെ തന്നെ നമ്മുടെ പെസഹായിക്ക് ഒരു ഇത് പറയുന്നു, ദേഷിക്കുന്ന സഹോദരനെ തിന്നിടാൻ ഇത് പാടില്ല എന്ന്. ഇവരിങ്ങനെ സഹോദര സഭയെ ദേഷിച്ചോണ്ടിരുന്ന വെച്ചാൽ അവർ ആ കൃപാനെ അനുഭവിക്കുന്നോണ്ട് എന്താ പ്രയോജനം? അന്നൊരച്ഛൻ പ്രസംഗിച്ചല്ല ബാംഗ്ലൂർ ഇരുന്നതാന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങളെല്ലാവരും കൂടി ഈ ഇടവക ജനങ്ങൾ അന്ന് ഒന്നിച്ചുകൂടിയല്ലോ, രണ്ടു കൂട്ടരും കൂടി ആ സമയത്ത് പലത പള്ളി അശാൻ ഗ്രീഗോറിയോസ് തിരുവേല പരിമല ബാബായുടെ നാമത്തില്, അത് ബാംഗ്ലൂരിന്റെ നല്ല ഹാർട്ട് ഓഫ് ദ സിറ്റിയാണത് സ്ഥലം. ഓരോരുത്തരും അന്നൊക്കെ ഈ 4 ഡിജിറ്റ് ശമ്പളം മേടിക്കുന്ന ഒരു തീരെ ചുരുക്ക ബെഡ്മേൽ എണ്ണാനേ ഉള്ളു. 10 രൂപ വരെ മാസം കൊടുത്തവരെ എനിക്കറിയാം അന്നത്തെ കാലത്ത്. ഒരു പാസ്ബുക്ക് കൊടുക്കും അങ്ങനെ അത്രയ്ക്ക്. ഇന്നൊക്കെ മനുഷ്യർ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് 10,000 ലക്ഷക്കണക്കിന് രൂപ കിട്ടിയിട്ട അങ്ങനെയുള്ളവർ കൊടുത്ത് ഓരോ മാസത്തെ ശമ്പളത്തിൽ പല പ്രാവശ്യമായിട്ട് കൊടുത്ത് പതത പള്ളിയാത്. പിന്നെ അവർ ഇറങ്ങിപ്പോകാനും മറ്റും പറഞ്ഞില്ല കേട്ടോ. നാട്ടിലെ ഈ വിഷ്ണു തുടങ്ങിയപ്പോഴത്തേക്കും ചെറുപ്പക്കാരൊക്കെ കൂടെ കാരണവന്മാരോട് പറഞ്ഞു, ഞങ്ങളെ ഇനി നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സമാധാനമായിട്ട് തന്നെ ഇറങ്ങിപ്പോരുക ചെയ്തത് ഞങ്ങളുടെ പള്ളിക്കാര്. പക്ഷെ അവര് കോമ്പൻസേഷൻ തന്നില്ല, ഒന്നും തന്നില്ല അവർക്ക്. ഞങ്ങളെ പള്ളി പിരിഞ്ഞു പോയിട്ടും ഈ രണ്ട് പള്ളിയിലെ ആൾക്കാർ തമ്മിൽ എന്ത് സൗഹാർദ്ദത്തിലാണ് കഴിഞ്ഞത്. ഒരു കല്യാണം വന്ന മാമോദീസ മരണം എന്നെ വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പോയിട്ടുണ്ട് ആ പള്ളിയിലെ പല കാര്യങ്ങൾക്കും. ഈ സഭ പിരിഞ്ഞതിന് അന്ന് ഞാൻ ഇത്രയ്ക്ക് പ്രായമില്ല കേട്ടോ കൊച്ച, അന്ന് ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും അത് കഴിഞ്ഞേച്ചും ഇവിടെ ഒരു CSI പള്ളിയുണ്ട്, ക്ലീൻ ടീച്ചർസ് എന്നും പറഞ്ഞു, അവിടെയാണ് ഈ സഭയൊന്നായപ്പോ കുർബാന എണീക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ CSIക്കാരുടെ കുർബാന എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്ന് പുറത്ത് നിൽക്കും, ഒരു 9:30 ആകും നമുക്ക് പള്ളി കിട്ടുമ്പോ. അങ്ങനെ ഉപയോഗിച്ചോണ്ടിരുന്ന ഒരു പള്ളിയാണ്. ഈ പള്ളി വന്നതിന് ശേഷം ആൾക്കാരെല്ലാം സ്വന്തമായിട്ടുള്ള പള്ളിയിൽ പോയി. അപ്പൊ ബാവാകക്ഷിക്കാര് വാടകയ്ക്ക് പള്ളിയെടുത്ത് കുർബാന ഇല്ല. അപ്പൊ ഇതല്ലാവരുടെയും മനസ്സിലെന്ന് പറഞ്ഞു. അന്ന് ആരോ ഈ ഇപ്പോഴത്തെ ബുദ്ധിയുള്ള ആരോ ഉണ്ടായിരുന്നു മെത്രാൻ കക്ഷിയിൽ, അവര് അവരോട് എന്ന് പറഞ്ഞു, നിങ്ങൾ ആ പള്ളി കൊടുക്കല്ലേ കേട്ടോ, ഇനി അവര് ഉടമസ്ഥാവകാശം എടുക്കാനാ ഇനിയും പള്ളി ചോദിക്കില്ലെന്ന്. അങ്ങനെ ഇവർ എന്ന് ചോദിച്ചപ്പോ പള്ളി കൊടുക്കില്ല. പിന്നെ ഞങ്ങളെ ലത്തീൻ പള്ളി, കാത്തലിക്സിന്റെ പള്ളി, വേറെ ഏതാണ്ട് ഒരു 3-4 ബിൽഡിങ്ങിൽ പോയി കുർബാനയിൽ സംബന്ധിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അവസാനം UGC യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജ് അവരുടെ ഒരു ഹാള് തന്നെ അവിടെയാണ് താമസിച്ചോണ്ട് ഈ പള്ളി പണിതു. ആ പള്ളിയാണെങ്കിൽ പണിയുമ്പം മനുഷ്യരാകമഴിഞ്ഞ് എല്ലാവരും സഹായിച്ചു. അങ്ങനെ ഇപ്പം ആ പള്ളി എന്ത് വലിയ ഇതാന്ന്, സെന്റ് മേരീസ് കത്തീഡ്രല് അവിടെ എന്ത് പവർഫുള്ളാണോ ആ മദ്ബഹ. ഇപ്പൊ സ്കൂളും എല്ലാം ഉണ്ട്. സ്കൂളാണെന്നുണ്ടെങ്കിൽ മുഴുവൻ ഫസ്റ്റ് ക്ലാസ്സാണ്. അങ്ങനെ തോൽവി എന്നൊരു സംഭവം അങ്ങനത്തെ ഒരു ഇതാണ്. ദൈവം അങ്ങനെ ഒരു ഇത് തന്നിട്ടുണ്ട്. അന്ന് അവരച്ഛൻ അവരച്ഛനാണോ ആദ്യം അച്ഛനാന്ന് പറഞ്ഞു, ഞാനും ഓർത്തു അച്ഛനാണ് കുപ്പായമൊക്കെ അങ്ങനെ ഇട്ടത്. അവസാന അച്ഛൻ പറഞ്ഞ വാക്കുകൾ എന്നതാ പലർക്കും ഒരു 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 എന്നാ പറയണ്ടേ, എനിക്കറിയാൻ പാടില്ല. ആ വർത്തമാനത്തിന് ഒരു ചുമട്ട് തൊഴിലാളികളുടെ ഇടയ്ക്ക് പോലുമുള്ള ഒരു പോലും ഇത്ര മോശമായ വിധത്തിൽ സംസാരിക്കുകയല്ല. ഞാൻ കേട്ടു ഒരച്ഛൻ അത് എവിടെ നിന്നാണ്, തൃശ്ശൂരോ അങ്ങനെ. പിന്നെ പിന്നെ എന്നാ ഇവിടെ കുർബാന ഗ്രിഗോറിയോസ് പള്ളി ചെല്ലെന്ന് പറഞ്ഞ അച്ഛൻ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ പറയാം. കുടിശ്ശിക എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ സബ്സ്ക്രിപ്ഷനാണ്, വേറൊന്ന് നമ്മൾ എന്തെങ്കിലും ലേലം വിളിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് കുടിശ്ശിക. അതൊരു സത്യമാണ്. ലേലം വിളിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. എന്നാലും ഞങ്ങളുടെ ഈ പള്ളിയിലൊന്നും, ഞങ്ങൾക്കിവിടെ ഹാർവെസ്റ്റ് ഡേ ഓഗസ്റ്റ് 15 ആണ് ഞങ്ങളുടെ ഈ പള്ളിയുടെ പെരുന്നാളൊക്കെ, കന്യാസ്ത്രീയമ്മയുടെ ഓർമ്മ ദിവസം.
ഇവിടുത്തെ ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ചാല് പിന്നെ ആ ഓഗസ്റ്റ് 15 എല്ലാരും വീടുകളിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചു കൊണ്ട് കൊടുക്കണം. ഇവിടെ ആർക്കും പറമ്പിൽ നിന്നും എടുക്കാനില്ലല്ലോ. തീരെ ചുരുക്കമുള്ളവരെ ഉള്ളൂ, തീരെ ചുരുക്കമുള്ളവർ കൊണ്ടുവരും. പിന്നെ എന്തെങ്കിലും ഒരു ഐറ്റം നമ്മള് ജലേലം ചെയ്തെടുക്കണം. 10 100 ഒക്കെ ഞങ്ങൾക്ക് പള്ളി വെക്കാൻ നേരത്തെ അങ്ങനെ നോക്കുന്നത്. അന്ന് ഞാൻ ഓർക്കുന്നു ഞങ്ങളൊരു 100 രൂപയുടെ ഒരു ലാമ്പ് ടേബിൾ ലാമ്പ് കൊണ്ട് കൊടുത്തിട്ട് അവർ 1000 രൂപ വരെ വിളിച്ചു പോയി. അങ്ങനെ ഇപ്പം അതിന്റെ പൈസ കൊടുക്കാതെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ അച്ഛൻ ഇങ്ങനെ പറയും, പിന്നെ ഹാർവെസ്റ്റ് ഡേക്ക് വിളിച്ചവര് പൈസ കൊടുക്കാത്തവരെല്ലാം ഒന്ന് കൊടുക്കണം നമ്മുടെ പള്ളിക്ക് പൈസ. അതുപോലെ തന്നെ ഈ കുംഭസാരത്തിന്റെ കാര്യം, ദൈവത്തിനും മധ്യർക്കും മധ്യസ്ഥൻ താനായി മധ്യ ദൈവം താൻ നിയോഗിച്ചു ആചാര്യൻ തന്നെ ദയവാൽ. ആ വിശ്വാസത്തിലല്ലേ വിശ്വാസികൾ ഇവരുടെ അടുത്ത് പോയി കുംഭസാരിക്കുന്നത്? എന്നിട്ട് അവരിങ്ങനെ പിന്നെ ഫോണിൽ കൂടെ എടുത്തും അവരെ മുതലെടുക്കാൻ തുടങ്ങി. എന്നാ പറയുന്ന സത്യം പറഞ്ഞ സഭ നശിക്കാറായി, അല്ലാതെ ഒന്നും കൂടുതലൊന്നും പറയാനില്ല. അതുപോലെ തന്നെ ഇവര് പറയുന്നത് യാക്കോബായ സഭ ഇല്ലെന്നാക്കണമെന്ന്. ഇവരേത് സഭയെന്ന് വന്നാരാ? നമ്മുടെ ഇവിടെ ആദ്യമായിട്ടുണ്ടായത് യാക്കോബായ സഭയല്ലേ? എന്നിട്ട് പിന്നെയല്ലേ പോർട്ടുഗീസുകാർ വന്ന് നമ്മുടെ ഇതെല്ലാം നശിപ്പിച്ച് റിക്കാർഡ്സ് എല്ലാം നമ്മുടെ ബൈബിളും എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞിട്ട് അവരാണ് ഇവിടെ റോമൻ കത്തോലിക്കരെന്നും പറഞ്ഞുകൊണ്ടൊന്ന് ഉണ്ടാക്കി. അപ്പൊ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്ന പുത്തൻകുട്ടികാരും പഴയ കുട്ടികാരും എന്നാ. പുത്തൻകുട്ടികാരെന്ന് പറയുന്ന പുത്തൻ കൂറ്റുകാര് എന്ന് വെച്ചാൽ പുത്തനായിട്ട് വന്നവരെ, പുത്തൻ വിശ്വാസികൾ, മറ്റൊരു പഴയ കൂറ്റുകാര്, പഴയ കൂറെടുക്കുന്നവര്, അങ്ങനെയൊക്കെ ഉള്ളത് വന്ന അവിടെ അന്ന് ഒരു ഇതേ ഉള്ളൂ, യാക്കോബേക്കാരേ ഉള്ളൂ. എന്റെ അപ്പച്ചനൊക്കെയാണ് തക്സ തർജ്ജിമ ചെയ്തയിലെ 3 പേര്, ഒരു എറമ്പാച്ചനും അപ്പച്ചനും മറ്റേ ആളാരാന്ന് എനിക്കറിയുന്നത്. അതിന് ഞങ്ങളുടെ ഇവിടെ ഒരു അച്ഛനെ എന്നോട് പറഞ്ഞു. പക്ഷെ പിന്നീട് എനിക്ക് നാട്ടിൽ നിന്ന് അറിവ് കിട്ടി അപ്പച്ചൻ തക്സ തർജ്ജിമ ചെയ്യാറുണ്ടെന്ന്. പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അച്ഛന്മാര് വീട്ടിൽ വരുന്ന നമുക്ക് വലിയ സന്തോഷമാണ്. ഒരു തിരുമേനിമാര് വീട്ടിൽ വരണമെങ്കിൽ എന്തൊരു ഒരുക്ക, അയ്യോ പായിട്ട് അന്നൊന്നും മുറ്റത്തൊന്നും കാറ് വരികയല്ല, വരുന്ന വഴിക്ക് പായിട്ടു, മുറ്റത്ത് അവിടെ വെള്ള തുണി പിടിച്ചു, നമ്മള് പെരുതിരി കത്തിച്ചു പിടിച്ചു, തലേ തുണിയിട്ട്, അങ്ങനെയൊക്കെ എന്താദരവാണ്. ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഈ തിരുമേനിയാരാണ് പൗലോസ് മാർ ബസേലിയോസ് ഇവിടെ കാരണ ബാവാകക്ഷിക്കാരുടെ ആദ്യത്തെ കാതോലിക്കായി. അദ്ദേഹം റിയൽ ഒരു ഇതായിരുന്നു. അദ്ദേഹത്തിന് ആദ്യമായിട്ട് സുനിവാനി പഠിപ്പിച്ചു എന്റെ അപ്പച്ചനാ. അപ്പൊ അപ്പച്ചന്റെ കുർബാനയ്ക്ക് വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോ അവസാനമായപ്പോ ഒരിക്കല് എന്റെ അമ്മച്ചിയെ കൂടെ വിളിച്ചു. അപ്പൊ ഞങ്ങള് ഡൈനിങ് ടേബിളിന്റെ റൂമിലൊന്നും അല്ല ഇരുത്തുന്ന, പൂമുഖം അവിടെയോട്ട് ചേർന്ന് ഒരു കസേരയൊക്കെ എല്ലാം വലിച്ചിട്ട് അവിടെ ഇരുത്തും. ചേർത്ത് ഞാൻ ഓർക്കുന്നു അവസാനമായിട്ട് തിരുമേനി വന്നായപ്പോ അമ്മായിയും കൂടെ ഇരിക്കും, അമ്മായി എന്നും പറഞ്ഞുകൊണ്ട് അമ്മച്ചി ഇരുത്തി. അപ്പൊ അമ്മച്ചിക്ക് വയസ്സായി. അങ്ങനെ ഒക്കെ ആചാര്യന്മാരെ നമ്മളൊരു ഭയങ്കര വിശ്വാസത്തിൽ സ്വീകരിച്ചും വിശ്വസിച്ചും വന്നപ്പോ ഇതൊക്കെ കേട്ടിട്ട് സത്യം പറഞ്ഞ വല്ലാത്ത സങ്കടം തോന്നുക. നമ്മൾ എന്നാ വിശ്വസിച്ച പിന്നെ ഇങ്ങനെയുള്ളവരെയൊക്കെ കേട്ടിരുന്ന. ഇപ്പൊ അവിടുത്തെ തിരുമേനി ആ അമേരിക്കയിലെ കാര്യം തന്നെ പറയുന്നത് കേട്ടോ. അത് പറഞ്ഞപ്പം ഞങ്ങളുടെ ഒരു സ്വന്തക്കാർക്ക് വലിയൊരു കടയുണ്ട്. ആ കടയ വരുന്നവർ, അവർ കോട്ടയത്താണ്, ആ കടയ വരുന്നവര് പറയുക നിങ്ങളൊക്കെ കാതോലിക്കാബാബാത്രാച്ചെന്ന് പറഞ്ഞ് വലിയ ആദരിച്ചു കൊണ്ട് നടക്കുന്നത്. അമേരിക്കയിലൊക്കെ അവര് പിന്നെ മർമൂടായി പിന്നെ ബർമൂടായും ടീഷർട്ടും ഇട്ട് വീടാൻ തോറും കയറി നടക്കുകയാണ്. അത്രയ്ക്ക് മോശമായിരിക്കും. ഇപ്പൊ എന്ത് വേണ്ടത്? ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞങ്ങൾ ഈ ക്വാർട്ടേഴ്സിനൊക്കെ ഇരിക്കുമ്പോ അന്ന് എനിക്ക് ചുറ്റുപാട് മുഴുവൻ ഹിന്ദുസാണ് അവിടെയുള്ള ഫ്രണ്ട്സ് ഞങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നത്. അപ്പൊ ഞങ്ങള് ഈ ആഴ്ചയൊക്കെ വരുമ്പോ അന്ന് എന്റെ കൊച്ചുങ്ങളൊക്കെ തീരെ കുഞ്ഞുങ്ങളാ, അതിനൊക്കെ വായിച്ചു പഠിക്കാനുള്ളതില്ല. ഞാൻ അതുങ്ങളെയൊക്കെ ഈ വാഴുണ്ട ചൊല്ലി കേൾപ്പിച്ച് അവര് ഡെസ്മൽക്കോ മുഴുവൻ പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ അപ്പച്ചനായിട്ട് തർജ്ജിമ എഴുതിയിട്ട് ഈ ഹാഷാഴ്ചയുടെ സുറിയാനിയിലുള്ള ഗീതങ്ങൾ മലയാളത്തിലൊന്ന്
ആ പാരമ്പര്യത്തിൽ ഞങ്ങൾ പഠിച്ചിരുന്നു. അപ്പൊ ഒരു കൗമ സുറിയാനി ചെല്ലുക, ഒരു കൗമ മലയാളത്തിൽ ചെല്ലുക, അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ. ഞാൻ അതുപോലെ ഈ മക്കളെയൊക്കെ പഠിപ്പിച്ചു, അവരും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളൊക്കെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും പുറത്ത് നിൽക്കുന്ന അടുത്തുള്ള വീട്ടുകാരൊക്കെ ചുമ്മാ പുറത്ത് നിൽക്കുക ആ സമയത്ത് പിറ്റേ ദിവസം പറയുക, അയ്യോ എന്താണ് നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥന, ഇങ്ങനെ നമ്മളെ അപ്രീഷിയേറ്റ് തന്നെ ചെയ്തുകൊണ്ടിരുന്നതാ. ഞങ്ങൾ പള്ളിയിൽ പോകുന്ന കാണുമ്പോൾ, ഞങ്ങൾ റിട്ടയറായി സ്വന്തം വീട്ടിൽ നിന്ന് താമസിച്ചിട്ട് പള്ളിയിൽ പോകുമ്പോഴും അടുത്ത അന്നേരം ഹിന്ദുസ് അവിടെ അവരാണെങ്കിലും ഓരോരുത്തരും നമുക്ക് അവർ ഇത്രയും വയസ്സായെങ്കിലും ഒരു ഞായറാഴ്ച മുടക്കുകയല്ല. ഇങ്ങനെ നമുക്ക് ക്രിസ്ത്യാനികളെ പറ്റി അവർക്കൊരു ഭയങ്കര ഇതായിരുന്നു. ആ ഒരു ഇപ്പൊ എന്റെ കൂട്ടുകാർ ഓരോരുത്തരും ഇത് എന്നൊക്കെയാകോ ഈ കേൾക്കുന്നത്, ഇതെന്നാ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത്. ഞാൻ പറഞ്ഞു എന്റെ എന്നോടൊന്ന് ചോദിക്കല്ലേ, എനിക്കിപ്പോ ക്രിസ്ത്യാനിയാന്ന് പറയാൻ തന്നെ നാണക്കേടാ. ആ രീതിയായിരിക്കും ഈ ആൾക്കാരെ കൊണ്ട്. അതുകൊണ്ട് മോനെ നീ ഇത് നല്ലപോലെ ചെയ്തു, ഞങ്ങളെല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരിക്കലും ഒരു കുറവും ഒരാരും പ്രേരിപ്പിക്കുന്നൊന്നും വേണ്ട. ഇന്നലെ ആ പറഞ്ഞ അച്ഛൻ എന്നെ പ്രാകുന്നു, ഈ അച്ഛനാണോ ഈ കുർബാനയല്ലെന്ന്. നിങ്ങളെ എത്ര പ്രാഗി, നിങ്ങളുടെ കുടുംബത്തെ എത്ര പ്രാഗി. ഇവരൊക്കെ കുർബാന, ഇവരൊക്കെ കുർബാനയല്ലേ, ഇത് ആ കുർബാന അനുഭവിച്ച നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ വിശ്വാസം അനുസരിച്ചിട്ടുള്ള ഗുണം കിട്ടുമോ. എന്നാണ് ഞാനൊരു വീഡിയോ കൊണ്ട് രണ്ടുപേരിരുന്ന് സംഭാഷിക്കുന്നുണ്ട്. അപ്പൊ ഈ നാക്ക് കുഴഞ്ഞു കുഴഞ്ഞ, അപ്പൊ അതിലെ ഒരച്ഛനാ, അച്ഛനിരുന്നുണ്ട് കഴിവേം ചിറ്റാൻ പോയതാ. ഞാൻ നോക്കി ഇതെന്നതാണ് ആരാ പറയുന്നത്. പിന്നെ എന്നിട്ട് അന്ന് ആ തിരുമേനിയെ കൊല്ലാനായിട്ടുള്ള പ്ലാൻ ചെയ്തിരുന്ന എങ്ങനെയാ കൊന്നതെന്ന് മുഴുവനും മറുവശത്തിരിക്കുന്ന തിരുമേനി, അതായത് എനിക്ക് മനസ്സിലായിരിക്കാം ആ പരിശുദ്ധമായ കസേരയിൽ കയറിയിരിക്കുന്നയാള് പറഞ്ഞു നിനക്ക് നിങ്ങൾക്കറിയാമോ എങ്ങനെയൊക്കെയാന്ന്. തിരുമേനി ഇങ്ങനെയൊക്കെ വന്നു വന്ന് വന്ന് തിരുമേനി ട്രെയിനിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരാൾ അവിടെ പോയെല്ലാം നോക്കിക്കണ്ടു. ഒരു പക്ഷെ അയാൾ വേണമെങ്കിൽ അതിൽ തന്നെ കാണുമായിരിക്കും, എനിക്കങ്ങനെയാ തോന്നുന്നത്. എന്നിട്ട് പിന്നെ ഇവിടെ വന്നപ്പോ എന്നാ എടപ്പള്ളി, എടപ്പള്ളി വന്നപ്പോഴത്തേക്ക് നാല് പേര് കൂടി തിരുമേനിയുടെ. അപ്പൊ അന്ന് ഈ എടപ്പള്ളിയിൽ ആ തിരുമേനി യാത്ര ചെയ്ത യാത്രയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ പറഞ്ഞു അവിടെ എപ്പോഴും പെർമനന്റലി റൈറ്റ് സൈഡാണ് പ്ലാറ്റ്ഫോം വരുന്നത്, അതിനൊരു മാറ്റമില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ സൗത്തിലും നോർത്തിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി പോകുന്നതുകൊണ്ട് 30 miles സ്പീഡിലാണ് വണ്ടി പോകുന്നത്. എന്നിട്ട് ഈ തിരുമേനി വീണിരിക്കുന്ന ഇടത്ത് വെച്ചിട്ട് ഈ ഇങ്ങേര് പറയുകയാണ് ഇരുന്നുണ്ട്, തനിക്കറിയാവോ അവിടെ വന്നപ്പോഴേ നാല് പേര് കൂടി ട്രെയിനിൽ കയറി, അതിന് ഒരാളെ പ്രത്യക്ഷം തിരുമേനിക്ക് ബാത്റൂമിലൊക്കെ പോണമെങ്കിൽ വാ ഞാൻ കൊണ്ടുപോകാമെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി. എന്നിട്ട് നാല് പേരും കൂടെ തൂക്കിയെടുത്തൊരേറെ അതെല്ലാം പറഞ്ഞു പറഞ്ഞു താൻ ഇതെങ്ങാനും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ കഴുത്തെ തലകാണ് വരുന്ന ഓർത്തോണം എന്ന് പറഞ്ഞു. അതാണ് ആ തിരുമേനി റെയിൽവേ പാളത്തിൽ കിടക്കുന്ന കണ്ടപ്പോൾ തൊട്ട് ഞാൻ വിചാരിച്ചു ഒരാൾ ഉന്തിയിട്ടാ കമന്ന് കിടക്കണം, തന്നെത്താൻ മറിഞ്ഞു വീണാലും കമന്ന് കിടക്കണം, തല അങ്ങേ സൈഡിലോട്ട്, ഇത് തിരുമേനി അങ്ങനെയല്ല അന്ന് എന്റെ മനസ്സിലുണ്ട്. പാവ എന്റെ ദൈവമേ അതിന്റെ അന്തി എങ്ങനെയായിരുന്നു, കുപ്പായം ഒക്കെ മുകളിൽ നിങ്ങളാ ഫോട്ടോ കണ്ടല്ലേ കിടന്നിരുന്നത്. ഞാൻ നാല് പേര് കൂടി തൂക്കി അങ്ങ് എറിഞ്ഞന്ന് ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ളവരൊക്കെ തന്നെ പറയാനാന്ന് പറയാം. ഇന്നാളാരോ പറഞ്ഞത് ചെറുപ്പം മുതലെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന വൈദികതയൊന്നും കുറ്റം പറയരുത്, അതായത് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ. ഇപ്പൊ പക്ഷെ ഇതിൽ നിന്ന് വരുന്ന എന്താന്ന് വെച്ചാല് ഈ ഇളന്തുള്ള മുറക്ക് വിശ്വാസം പോയി. അവർക്ക് എന്തിനാണ് പള്ളിയിൽ പോകുന്നത്, എന്തിനാണ് കുർബാന അനുഭവിക്കുന്നത് എന്നുള്ള ഒരു ചിന്താഗതി. ഇവരുടെയൊക്കെ വാക്ക് നമ്മൾ എന്തിനാ കേൾക്കുന്നത്. നമ്മൾ വീട്ടിലിരുന്ന് പക്ഷെ എന്നാലും ദൈവത്തിന്റെ കൃപ കൊണ്ട് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉള്ളവരങ്ങനെ ഇല്ല കേട്ടോ. ഇവിടെ ഒന്നും ഉള്ളവരെല്ലാവരും ശരിക്കും ഞായറാഴ്ച ഞങ്ങൾ വീട്ടിലിരുന്ന് കുർബാന കാണാൻ സാധിക്കുമ്പോൾ എല്ലാവരും പള്ളിയിൽ ഓടിപ്പോകുന്നുണ്ട്. എന്നാലും ഇളം തലമുറ ഇനി എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാനൊക്കെ അല്ല, ദൈവം എന്നാ പ്രാർത്ഥിക്കല്ലാതെ എന്നാ ചെയ്യാനാ. അതുകൊണ്ട് നിങ്ങളൊന്നും പേടിക്കണ്ട, ഈ സത്യാവസ്ഥ എല്ലാം പുറത്തു കൊണ്ടുവരണം, അത് തന്നെ വേണം. ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തിന് ശാപവും കിട്ടുകയല്ല. ഈ വിശ്വാസം ഇല്ലാത്തവരുടെയൊക്കെ ശാപം എന്നതാ,
പട്ടി കരയ്ക്കുന്ന പോലെ അതാണ് അതിന്റെ മേലെ പട്ടി കരച്ച യജമാനന്റെ വീട് കിടക്കാനായിട്ട് ഒരു സിഗ്നൽ ആണെന്ന് പറയാം. ഇവരിങ്ങനെ പറഞ്ഞ എന്നതാ ഇവരെ പറ്റിയുള്ള റെസ്പെക്ട് പോവുകയല്ലേ ചെയ്യുന്നു. ശരി മിസ്റ്റർ സുനിൽ. I2A News, an eye for truth.